അല്ല സാറേ, ഞാൻ അല്ല 10 മണി, അല്ല സാറെ അതല്ല സാറേ, 10 മണിയായില്ലേ സാറേ, എല്ലാരും ഉറങ്ങുന്ന ടൈം നിങ്ങളുടെ ഞാൻ പറഞ്ഞോ, ഇല്ല ഏതെങ്കിലും പത്രത്തിൽ വന്നോ, ഏതെങ്കിലും പിന്നെ റേഡിയോയിൽ വന്നോ? ഇല്ല സാറേ. കൂടുതൽ കൂടുതൽ അങ്ങ് കേറണ്ട, കാര്യം പറഞ്ഞു സാറേ. സോറി സാറേ, ഞാൻ എന്താ പറയാ, ടൈം താമസിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളു സാറേ. വെക്കണോ വേണ്ടയോ? വെക്കല്ലേ സാറേ, വെക്കല്ലേ, താമസിച്ചോണ്ട് പറഞ്ഞേ ഉള്ളു സാറേ. സാറിന്റെ സൗണ്ട് കേൾക്കാൻ കിട്ടിയ ഭാഗ്യം, എന്റെ ഒരു ഭാഗ്യമാണ് സാറിന്റെ സാറിന്റെ സൗണ്ട് കേട്ടാ കിട്ടിയത്. എത്രയും നേരം കാര്യം പറ സാറേ. ഞാൻ ഇപ്പം സാറിനെ വിളിക്കാൻ തന്നെ കാര്യം സാറേ. ഞാൻ ഇപ്പം നമ്മള് ഞാനിപ്പം ഏരൂർ PS സ്റ്റേഷനുണ്ട് സാറേ, ഏരൂർ പോലീസ് സ്റ്റേഷൻ, കൊല്ലം ജില്ല ഏരൂർ പോലീസ് സ്റ്റേഷൻ. അല്ല സാർ, നമ്മുടെ സുബാൽ MLA സ്ഥലത്ത് തന്നെയാണ് ഞാൻ. യെസ് സാർ, വിളിച്ചു സാറേ. അന്നേരം അവിടെ മന്ത്രിസഭ എന്തോ നടക്കൂടു, ഇയാള് സുബാൽ MLA അടുത്ത് ഉള്ളത്, അയാള് നിങ്ങളെ അറിയാം, നിങ്ങൾ ഭയങ്കര കുഴപ്പക്കാരനെന്നറിയാം, അതുകൊണ്ട് തന്നെ അയാളെ വിളിക്കാത്തത്. അല്ലല്ല സാറേ, ഇപ്പൊ നിയമസഭ. ഹലോ സാർ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു സാർ, കൈ കൈതട്ടി കട്ടായി പോയി. അല്ല, നിങ്ങൾ KT സ്റ്റുഡൻസ് ആണോ? ആ അതെ സാർ. നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്റെ നമ്പർ ഇട്ടിട്ട് ഒരുത്തരോ രണ്ടോ പേരോ വിളിക്കുക. ഒന്നര മണിക്കൂറായിട്ട് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഞാനിപ്പോ ഗവൺമെന്റ് എടുത്ത് വിളിച്ചു പറയുമ്പോഴാണ് ഒരു കൺസിഡറേഷനും കൊടുക്കരുത്. എന്താ പറയാ, ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യാന്ന് വേറെ ഒരുത്തേ കിട്ടത്തില്ല, വേറെ ഒരുത്തരും എടുക്കത്തില്ല. അപ്പൊ എടുക്കുന്ന നമ്പർ നിങ്ങൾ ഗ്രൂപ്പില് നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരാളെ കൊല്ലാക്കൊല ചെയ്യരുത്. ഇല്ല സാർ, അങ്ങനെ വിളിച്ചതല്ല സാർ. ആ ഇനി ഒരാളെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയും, എന്നെ രാത്രി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ കാര്യങ്ങള് വെച്ചിട്ട് ഞാൻ അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എത്ര മണിക്കൂറായിടോ ഇത്, എത്ര മണിക്കൂറായി? ഇല്ല സാർ, ഞാൻ വൈകുന്നേരം സാറിനെ ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു. ആ ഇനി അതാ, ഇനി എങ്ങനെ എന്നെ ഒരുത്തരേലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങള് തിരിച്ചായി പോയി കേട്ടോ. ഒരാളെ ഹറാസ് ചെയ്യുന്നതിനൊരു അതിരി വേണം. എപ്പോഴെന്ന് പറഞ്ഞേ, 2 മണിക്കൂറായിട്ട് ഞാൻ ഈ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടുന്ന നമ്പറിൽ അങ്ങനെ വിളിക്കുകയാണ്. ഞാൻ ഒരുത്തരം എടുത്തില്ല, എനിക്കറിയാം. ഇയാൾ 1 മണിക്ക് വിളി എടുത്ത് ഞാൻ നല്ല ഗംഭീരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഞാൻ സംസാരിച്ചിട്ട് അവസാനം വെക്കട്ടെ, ഞാൻ വെക്കട്ടെ. ഏ സഖാവ്, എനിക്ക് ഉറക്കം വരുന്നു, ഇന്ന് മാത്രം പറയരുത്. ഹലോ ഹലോ, ഹലോ മുകേഷ് സാർ അല്ലേ? സാറേ താങ്ക്സ്, ഞങ്ങൾ താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാണ് സാറേ. ഞങ്ങള് KT സ്റ്റുഡന്റ് ആണ്. അപ്പൊ സാർ ഇടപെട്ടോണ്ടാണ് ഇത്രയും ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടും. ഇത് താങ്ക്സ് നിങ്ങൾ പറഞ്ഞെന്ന് അങ്ങോട്ട് കൊടുത്തേ, അല്ലെങ്കിൽ 200 പേര് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെങ്കിലും ഒരു ഗുണം ചെയ്യും കേട്ടോ. മുകേഷ് സാറല്ലേ? ആ, ഈ തിരുവനന്തപുരത്ത് വിളിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് കയറാനായിട്ട് ഒരു സ്മാർട്ട് ഫോൺ. ഓൺലൈൻ ക്ലാസ് കയറാനായിട്ടേ, നേരെ പറ ഓൺലൈൻ ക്ലാസ് കയറാനായിട്ട് ഒരു സ്മാർട്ട് ഫോൺ വേണം. തിരുവനന്തപുരം തന്നെ. എന്താണ് പിന്നെന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് കയറാനായിട്ട് ഒരു സ്മാർട്ട് ഫോൺ. ഓൺലൈൻ ക്ലാസ് സ്മാർട്ട് ഫോൺ ഇയാൾ തിരുവനന്തപുരം. തിരുവനന്തപുരം ആണെങ്കിൽ ഞാൻ പറയാം, ഓൺലൈൻ ക്ലാസ്സിൽ കയറാനായി ഒരു സ്മാർട്ട് ഫോൺ മേടിച്ച് തരുമോ എന്നാണ് ചോദിക്കുന്നത്. സാറേ ഓൺലൈൻ ക്ലാസ്സിൽ തൃശ്ശൂരാണ് സത്യം. തൃശ്ശൂര് അത് അവിടെ അവിടുത്തെ പിന്നെ MLA അടുത്ത് വിളിച്ചു കേട്ടോ. അല്ല മുകേഷ് സാറേ, ഓൺലൈൻ ക്ലാസ്സിൽ കയറാനാണ്. മേലാൽ വിളിക്കരുത് 11 മണിക്ക് ഒരാളെ വിളിക്കുന്നു പറയും. എനിക്ക് മൈലി വിലയിൽ ചൂടാണ് തരുന്നത്, മൈലി വില. നിന്റെയൊക്കെ വിളിക്ക് രാത്രി ജോലിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉമ്മയാണ്. മേലാൽ വിളിക്കരുത്, പകലൊക്കെ വിളിക്കുന്നത് അന്തസ്സുണ്ടല്ലോടാ മൈര്, അന്തസ്സുണ്ടല്ലോ മനുഷ്യന്.
പതിനൊന്ന് മണിക്ക് ഒരാളെ വിളിച്ചു നോക്കിയിട്ട് ഏജാടകറ്റാണ് ഏത് ആരാധകൻ ഞാൻ പറഞ്ഞു വന്നില്ല ആരാധിക്കാൻ മേലാ വിളിച്ചു പോരുന്നു പിന്നെ മൈര് പതിനൊന്ന് മണിക്ക് വിളിച്ചു നോക്കിയിട്ട് ഇതിലേക്ക് എന്തിന്റെ കാര്യം നിനക്കൊക്കെ പതിനൊന്ന് മണിക്ക് വിളിക്കാൻ ഇവിടെ അന്തസ് വേണടാ മനുഷ്യനായ കഴിഞ്ഞാ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണടാ പാദയാത്ര വിളിച്ചു നടത്തിയിട്ട് ആരാധകൻ നീക്ക എന്തോ കളിക്കുന്നതാ മൈരെ കളിപ്പിള്ളയാണ് നിന്റെയൊക്കെ ഉരിയാടി മോനെ എന്നിട്ട് പിന്നെ വാഴ പഠിക്കുന്നതാണ് മേലാൽ വിളിച്ചു പോരുത് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും ആരാധന മൈരെ നിന്നെ നിന്റെ ആരാധന വേണ്ട എനിക്ക് മൈരെ പതിനൊന്ന് മണിക്ക് വിളിക്കാൻ ഒരു സാമാന്യ ബോധം വേണ്ടടാ ബുദ്ധി വേണ്ടടാ മൈരെ ഒരു പ്രായം ചെന്ന ഒരാള് ജോലി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളിനെ വിളിച്ചു വളർത്തി ആളാളകനാന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കാനുള്ളതാണ് നടക്കുന്നത് തായോടി പൂ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് പാലക്കാടോ ഈ ആറ് പ്രാവശ്യമൊക്കെ വിളിക്കുന്ന നമ്മളൊരു മീറ്റിംഗ് ഇരിക്കുമല്ലേ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിക്കണം ഒന്നാമത് പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം MLA വിളിക്കേണ്ട ഒരു കാര്യം സാർ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം ഞാൻ പത്താം ക്ലാസ് പാലക്കാട് MLA അല്ലേ വിളിച്ചു പറയേണ്ടത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അതെ സ്റ്റുഡന്റ് ആണെങ്കിലും എന്താണെങ്കിലും പാലക്കാട് MLA എന്ന് പറഞ്ഞ ഒരാള് ജീവനോടെ ഇല്ലേ സാർ എനിക്ക് സാറ് നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി അവന്റെ ചെവിക്കുറ്റി നോക്കി അടിക്കണം സ്വന്തം പാർട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള MLA നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള MLA നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത് അവൻ അല്ല ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു ഞാനൊരു ഓക്കെ സാർ ഇയാൾ MLA വിളിച്ചോ സ്വന്തം MLA വിളിച്ചിട്ട് അത് അയാൾ എന്ത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം ഇത് സ്വന്തം MLA ഏതോ പിന്നെ വേറെ അടുത്ത JBT വിട്ട് അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ആറ് പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുമല്ലേ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ടു പ്രാവശ്യം വിളിച്ചു ആറ് പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാരെല്ലാരും എന്നെ നോക്കി ചിരിക്കുകയാണല്ലോ എന്താ ഇത് പിള്ളേർ കളിയാണോ ഇത് സോറി സാർ സോറി എന്നല്ല ഇത് ആ വിളക്കില് ഇത് വിളക്കില് ഒരാളെ ശല്യപ്പെടുത്തുക സ്വന്തം MLA എവിടെ കിടക്കുമ്പോ അയാളെ വിളിക്കാതെ അയാളെ വെറും ലൂക്കിലി ആയിട്ട് ബഫൂൺ ആക്കിയിട്ട് വേറെ നാട്ടിലുള്ള MLA വിളിക്കുക തെറ്റല്ലേ അത് സോറി സാർ അറിയാതെ പറ്റിപ്പോയി നിങ്ങളുടെ MLA ആരാന്നറിയാവോ ഇല്ല സ്വന്തം MLA ആരാന്നറിഞ്ഞൂടാ പത്താം ക്ലാസ് പിടിക്കുന്നത് നിനക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്ന നിനക്ക് ചോരിൽ വെച്ചാണ് അടിച്ചതായിരുന്നു സ്വന്തം MLA ആരാന്നറിഞ്ഞൂടാ പാലക്കാട് എവിടെ നിന്റെ വീട് പാലക്കാട് ഒറ്റപ്പാലം ഒറ്റപ്പാലത്തെ MLA നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആദ്യം MLA കണ്ടുപിടിക്കുക കേട്ടോ MLA കണ്ടുപിടിച്ചിട്ട് MLA അടുത്ത് പോയി സംസാരിക്കും മേലാൽ MLA അടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത് ഓക്കെ ഇയാൾക്ക് ചെന്നപ്പോഴത്തേക്ക് കുപ്പി കുപ്പി എടുത്തു തരാൻ ആളില്ലേ ഇയാളുടെ അനുഭവത്തിന്റെ ഇതിലാണോ പറയുന്നത് സാറിന്റെ അനുഭവത്തിന്റെ ഇതല്ല അവിടെ ജോലിക്കാരോടെ പോയത് ഗവൺമെന്റ് സ്റ്റാഫ് രാവിലെ 8-10 മണി തൊട്ട് വൈകുന്നേരം 5 മണി ജോലി ചെയ്യണ്ടേ അവിടെ അല്ല ഇയാള് ചെന്നപ്പോഴത്തേക്ക് എടുത്തു തരാൻ ആളില്ലേ സാറേ ഞാൻ ചെന്നപ്പോ എടുത്തു തരാൻ ആളില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുള്ള സ്ഥലം എനിക്കറിയാം എവിടെ പോയാലും ഞാൻ അതല്ല ചോദിക്കുന്നത് സാറിന് വിളിക്കുന്നത് ഒരേ ഒരു സാറ് ഞങ്ങളുടെ MLA ആണോ അല്ലയോ സാർ ഞങ്ങൾ MLA ഇല്ല ഞങ്ങൾ വോട്ട് ചെയ്താണ് സാർ ജയിച്ചത് അതാ പറഞ്ഞു സാറ് ഞങ്ങളുടെ MLA സാറ് ഞാൻ സാറിനെ അന്വേഷിച്ച് തൂക്കിക്കൊല്ലാൻ തിരിക്കും പോ അതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല സാർ ഞാൻ പറഞ്ഞത് നിയമം സാർ എനിക്കൊരു പ്രശ്നം ഞാനൊരു ജനപ്രതിനിധിയാണ് സാർ ഹലോ സാർ ഞാൻ ജനപ്രതിനിധിയാണ് അപ്പൊ എനിക്കൊരു പ്രശ്നം വന്ന സാറിനോടൊന്നും വിളിച്ചു പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾ വോട്ട് ചെയ്ത് പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗം MLA വിചാരിച്ചാൽ നടക്കുമെങ്കിൽ പിന്നെ MLA ഏത് ലെവലിൽ നിൽക്കേണ്ട ആളാണ് സാർ ഗവൺമെന്റ് ഉദ്യോഗം വേണമെന്നല്ലേ പറയുന്നത് സാർ ഹലോ ഹലോ സാർ ഗവൺമെന്റ് ഉദ്യോഗം വേണമെന്നല്ലേ പറയുന്നത് ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാകത്തില്ല എനിക്ക് ഇയാള് റോഡിലോട്ട് ഇറങ്ങി കൊച്ചു കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുന്ന അവരുടെ അടുത്ത് ചോദിക്കണം ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ മന്ത്രി വിചാരിച്ചാൽ നടക്കും MLA വോട്ട് മന്ത്രി വിചാരിച്ചാൽ നടക്കൂ അതിനൊക്കെ ഓരോ പ്രൊസീഡിയർ ഉണ്ട് PSC ഉണ്ട് എംപ്ലോയ്മെന്റ്
സാർ ഞാനും അതിനൊക്കെ ജോലി മേടിച്ച് ഞാൻ ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ സാറിനെ ചോദിക്കുന്നത്. സാറിന് പറഞ്ഞ കാര്യം മനസ്സിലായി, ഞാൻ ചോദിച്ച അതൊന്നും അല്ല, അത് മനസ്സിലായി. ഗവർണമെന്റ് അപ്പൊ സാറിനത് നിയമം, സാറിനെന്താ പറഞ്ഞാൽ നമ്മുടെ കൊല്ലം എം എൽ എക്ക് സാറിനകത്ത് ഒരു നിയമം എടുക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റത്തില്ല, പറ്റത്തില്ല. നമ്മൾ ആ ശരി, ഓക്കെ ഓക്കെ, അങ്ങനെ ശരി സാറേ, ഓക്കെ സാർ, ഓക്കെ സാർ. ഇനി നമുക്ക് ആരെയാണ് നിയമമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ആരെയാണ് അതിനകത്ത്? ഇയാൾ ആദ്യം പരീക്ഷ എഴുതി പി എസ് സി ടെസ്റ്റ് പാസ്സാവണം. സാറേ ഞാൻ അതല്ല ചോദിക്കുന്നത്, ഇവിടുത്തെ ഇവിടുത്തെ സിവിൽ സപ്ലൈസിൽ ആളില്ല വെച്ചാൽ 13 സ്റ്റാഫ് ഉള്ളത്, 3 സ്റ്റാഫ് ഉള്ളത്, അതാണ് ഞാൻ ചോദിക്കുന്നത് സാറിനടുത്ത്. അവരങ്ങ് കൂട്ടിക്കൊള്ളു, ആളില്ലെങ്കിൽ പിന്നെ പ്രയാസമാണ്, അവരങ്ങ് കൂട്ടിക്കൊള്ളും, അല്ലെ അവര് പറയുന്നേ. സാറെന്താ പറഞ്ഞു ചോദിക്കുന്നത്? സാറേ ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റാഫായിട്ട് നമ്മുടെ കരവേടത്ത് നമ്മള് നികുതി കൊടുത്തിട്ട് ജീവിക്കുന്ന സ്ഥാപനത്തില് ഇവിടെ സ്റ്റാഫ് ഇല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത് സാറിനോട്. അതാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. എന്തോ ബിജെപി ആണോ ഇയാള്? സാറേ ഞാൻ ബിജെപി, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. സാറ് പിടിച്ചതിനൊക്കെ കൂടി കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട്, അതാ പറഞ്ഞ. സാറ് പിടിച്ചതിനൊക്കെ കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതല്ല ചോദിക്കുന്നതല്ല, ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന കാര്യം എന്താ പൊന്നു സാറേ ചോദിക്കുന്നത്? സാറേ ഞാൻ ചോദിക്കുന്ന ഇവിടെ ഈ നമ്മുടെ അഞ്ചാലമൂടി സിവിൽ സപ്ലൈസില് ഇവിടെ സ്റ്റാഫ് ഇല്ല, 3 സ്റ്റാഫേ ഉള്ളു, അവിടെ 13 സ്റ്റാഫ്. സാറിന് ജോലി എന്തോ പിന്നെ? അവര് നോക്കിക്കോളൂ. സാറിന് ജോലി എന്തോ പിന്നെ? ഇയാൾക്ക് കുപ്പി മേടിക്കാൻ വരുമ്പം കുപ്പി എടുത്ത ഒരാളില്ലേ, അതാണ് ഇയാളെ പറയുന്നത്. സാറെ കുപ്പി മേടിച്ചു തരാം, അവനെ കുപ്പി മേടിച്ചു തരാൻ ആളില്ലാത്തല്ല ഞാൻ ചോദിക്കുന്നത്. അങ്കി പിന്നെ ഗവൺമെന്റ് സ്റ്റാഫിൽ ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്നാതില്ല, പിന്നെ എന്തിനാ അവിടെ ഇരിക്കേണ്ട ആവശ്യം എന്തുവാ? സാറിനെ പുള്ളാണ് ഇങ്ങനെ പറയാം, സാറിനെ പുള്ളാണ് സംസാരിക്കുന്നത്. സാറെ എനിക്ക് ജോലി വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലി എനിക്ക് വേണം, ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരനാണ്, എനിക്ക് നിങ്ങളുടെ ജോലി ഇല്ലല്ലോ എനിക്ക്. സാറേ ഞാൻ ചോദിച്ച കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ അഞ്ചാലമൂട് സിവിൽ സപ്ലൈസ് അവിടെ വർക്ക് സ്റ്റാഫായിട്ട് ആരും ഇല്ല, 3 പേരേ ഉള്ളു, 13 പേര് സ്റ്റാഫ് എന്ന് 3 പേരേ ഉള്ളു, ബാക്കി ബാക്കിയുള്ള സ്റ്റാഫുകൾ അവിടെ പോയി. ഇതാ ഞാൻ ചോദിക്കുന്നോള്. ഹലോ, ആ ഹലോ, ആരാ? മുകേഷ് സാറാണോ? ഇല്ലല്ല, ഓഫീസ് ആണ്. ആരാണ്? സാറേ ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. എവിടുന്ന? ഇത് ഞാൻ ഇവിടെ കോതമംഗലത്താ. കോതമംഗലത്താ? അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു, അതുമായി ഒരു പരാതി പറയാൻ വേണ്ടി. എനിക്ക് മനസ്സിലായില്ല, എന്ത് എന്ത് വരുന്നത്? ഈ ബുജറ്റ് ഇല്ലേ, ഈ ബുജറ്റ് കേട്ടില്ല കേട്ടോ സാറേ. ഈ ബുജറ്റ് ഇല്ലേ, ഈ ബുജറ്റ് യൂട്യൂബില്. അത് അവിടുത്തെ ഓഫീസിൽ പറയണം കേട്ടോ, അവിടുത്തെ ഓഫീസിൽ പറയണം. അല്ല, ഈ ബുജറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാതിക്കായിരുന്നു. ഏതാണ്? ഈ ബുജറ്റ് ഇല്ലേ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത്, യൂട്യൂബില് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ ബുജറ്റ് ഇല്ലേ, വീഡിയോ ഇടുന്ന ഈ ബുജറ്റ്? എന്താ ഈ ബുജറ്റോ? ഈ ബുജറ്റ് ഇല്ലേ, ഈ ബുജറ്റ് കേൾക്കാമോ? ഈ ബഡ്ജറ്റോ? ഈ ബുജറ്റ് ഇല്ലേ, ഈ ബുജറ്റ് യൂട്യൂബിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ ബുജറ്റ്? എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ, ഇവിടുത്തെ ഓഫീസിൽ ആർക്കും അറിഞ്ഞൂടെ ഈ ബഡ്ജറ്റോ? ഈ ബുജറ്റ് സ്പെല്ലിംഗ് പറഞ്ഞേ. ഇ ബി യു എൽ എൽ ഇ ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് ജെറ്റ്, ഈ ബുള്ളറ്റ്, ഈ ബുള്ളറ്റ്. അവിടെ ആർക്കും അറിഞ്ഞൂടെ, അതുകൊണ്ടാണ്. എന്നിട്ട് അത് അവര് മറ്റേ ആ നമ്മുടെ ഇവിടെ ആ ബസ്സുകാരൊക്കെ കുടുങ്ങിപ്പോയപ്പം രക്ഷപ്പെടുത്തിയില്ലേ, മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്ത്, അവരെ പോലീസ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തു പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തോ? ആ അറസ്റ്റ് ചെയ്തു. ഈ ബുള്ളറ്റിനെ അറസ്റ്റ് ചെയ്തോ? ആ അറസ്റ്റ് ചെയ്തു, വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തു പറഞ്ഞ്. എന്താ വേണം? സാറൊന്ന് ഇടപെടുവോ ഈ കേസില്? അവരെ ഇറക്കി വിടാനോ? ആ ഇറക്കി വിടാനല്ല, അത് എന്ത് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തു, ഇവിടെ വേറെ ഒരു കേസ് ഇത്ര ഇതില്ലല്ലോ സാറേ. കൊല്ലം പെരുമണി എന്ന് വിളിക്കോ സാറേ, നമ്മളുടെ ദയനീയാവസ്ഥ സാറിനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് ദയനീയ? എവിടാണ്? വെള്ളമില്ലേ? വെള്ളത്തിന്റെ അല്ല സാറേ, വെള്ളം മാത്രം പോലെ നമുക്കിവിടെ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഴിച്ചിട്ടിട്ട് 2 കൊല്ലത്തോളമായി സാറേ. അത് 2 കൊല്ലത്തിൽ കൂടുതലായി. ആ അന്നേ ആയിക്കോട്ടെ. നിങ്ങൾ എത്ര മര്യാദയായിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല അവരടുത്ത് സംസാരിക്കുന്നത്. ഓരോ കാലന്മാര് ഓരോ കാലഘട്ടത്തിലും നമ്മളെ തൊലയ്ക്കാൻ വേണ്ടി, ഞാൻ ഇന്ന് മെനിഞ്ഞാന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആരാണ് പൈസ തരുന്നത്,
ആ പൈസ ഞാൻ തന്നേക്കാം നിങ്ങൾ ജോലി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാവുന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഞാൻ മഴ മാറി നിൽക്കുന്ന 4 ദിവസം അടുപ്പിച്ച് മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫലം ഉണ്ടാകത്തില്ല സാറേ, ഒഴിച്ചങ്ങ് ഒഴിച്ചങ്ങ് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ മെനഞ്ഞാന്ന് കുത്തിനി പിടിച്ചു നിർത്തി. അവസാനം ഈ ഞാൻ കെഞ്ചി പറഞ്ഞ് വഴക്കൊക്കെ മാറിയിട്ട് കെഞ്ചി പറഞ്ഞപ്പോ അയാള് അങ്ങനെ അല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് മഴയാണ് എന്ന് പറഞ്ഞ്. അപ്പം മഴ മാറുമ്പോഴത്തേക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കാം. ഇയാളെ ടെർമിനേറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയോ ഇനി 3 കൊല്ലം കഴിയോ തുടങ്ങാൻ? ഇല്ല സാറേ, ഇത് നമ്മള് ടെർമിനേറ്റ് ചെയ്ത അയാൾ കോടതി പോകും, കോടതി സ്റ്റേ കൊടുക്കും, ഇതിന്റെ കാര്യങ്ങൾ കേസ് തീർന്നിട്ട് ഇനി റോഡ് പണിഞ്ഞാൽ മതി എന്ന് പറയും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അയാളെ പല തരത്തിലും നമ്മൾ നോക്കുന്നത്. ഇനി ഇത് മഴ പെയ്യും, മഴ മാറുമ്പോൾ അയാൾ ചെയ്യാമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാം, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല എന്ത് ചെയ്യാനും ഒരാളെ കൊല്ലാൻ നോക്കൂ. ദൈവം പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മളുടെ ദുരിതം പറയേണ്ട നമ്മളുടെ എം എൽ എ ആയിട്ടുള്ള സാറിന്റെ അടുത്ത്. ഇപ്പൊ സാറ് ഇപ്പൊ തിരിച്ച് ഞങ്ങളോട് തിരി ദുരിതം പറഞ്ഞ ഞങ്ങൾ എന്തോ വിശ്വസം സാറേ, ഇങ്ങനെ ജയിപ്പിച്ച് നമ്മളെ വിട്ട്. ഇല്ല ഇല്ല സാറേ, നമ്മളുടെ കാര്യം വിട്ട്, നമ്മൾ ഇച്ചിരി കൂടെ മുതിർന്നാണെങ്കിലും പറയാം. കുഞ്ഞുങ്ങളുണ്ട് സാറേ, 2 LP UPS സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ റോഡിനോട് ചേർന്നാണ്. ഈ ഒരു പുതിയൊരു തലമുറയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീത്ത വിളിച്ചോ. എന്തിനാ സാറിനെ ചീത്ത വിളിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നും നേടാനില്ല. ഞാൻ എന്റെ മാത്രമല്ല, ഞങ്ങളുടെ അവസ്ഥ എങ്ങനെ, ഒരു ഒരു വണ്ടിയായിട്ട് ഞാൻ ഇപ്പൊ വണ്ടി സർവീസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1.5 മാസമേ ഉള്ളൂ. വീണ്ടും അതേ കണക്ക് തന്നെ എന്റെ ഫ്രണ്ട് മൊത്തം ഇളകി. അതേപോലെ തന്നെ ഓരോ കടകൾ സാറിന് കാണുമ്പോൾ സാറിന് സങ്കടം വരും. ഓരോ ഹോട്ടലുകൾ സാറിന് കാണണം. അമ്മ ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ പോകുന്ന കടകളാ, അപ്പൊ കേറാൻ പറ്റുന്നില്ല. അത് ഫുള്ള് പൊടിയാണ്. അവരുടെയൊക്കെ അവസ്ഥ ഇച്ചിരി പാടാത്ര. അതേ കണക്ക് തന്നെ ഓട്ടോ സ്റ്റാൻഡില് കുറെ ഒത്തിരി തൊഴിലാളികളുണ്ട്. അവര് മാസ്ക് കിട്ടണ്ടോ സാറേ ഇവിടെ ഇരിക്കുന്നത്? എന്തിനാ നമ്മളിങ്ങനെ ദ്രോഹിക്കുന്നത്? ഇത് വലിയ നമ്മളോട് ചെയ്യുന്ന വലിയ ദ്രോഹം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാറപ്പൊടി സാറിപ്പോ ഓഫീസിനകത്ത് ചിലപ്പോ പാറപ്പൊടിയൊന്നും കാണത്തില്ല. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരാ സാറേ ഇത്. എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഇത് അവസാനത്തെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇയാൾക്ക് കണ്ണിച്ചോരല്ല തന്നെ ഇത്രയും വഴക്ക് പറഞ്ഞല്ലോ. സാറിന് എന്തിനാ പറയാ ഞാൻ വഴക്ക് പറയാ? ഞാൻ ഇതുവരെ സാറിന് സാറേ എന്ന് തന്നെ വിളിച്ചു, അല്ലെ വേറെ ഒന്നും അനാവശ്യമായിട്ട് സംസാരിക്കുക ഒന്നും ഞാൻ ചെയ്തില്ല. ഞാനോ ബാക്കി എല്ലാം വിളിച്ചു കഴിഞ്ഞു. ഇത് ദ്വയാർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് മെനഞ്ഞാൽ നടന്ന കാര്യമില്ല ആദ്യം ഇയാളുടെ പറഞ്ഞത്. പിന്നെ ഇയാൾക്ക് ഇത്രയും ഈ പറയണമെന്ന്, അത് ഇപ്പൊ എന്റെ സാറേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. സാറിനെ അറിയിപ്പോ പിന്നെ സാറിനെ അല്ല എം എൽ എ ആയിപ്പോയെ, പിന്നെ എന്തിനാ സാറേ ഇങ്ങനെ? സാറിന് അത് സിനിമയ്ക്കകത്ത് അഭിനയിച്ച പോലെ ഇതിനകത്ത് എന്തിനാ കയറിയിരുന്നത്? നമ്മളുടെ ദയനീയാവസ്ഥ സാറിനെ വിളിച്ചു പറഞ്ഞപ്പോ സാറ് എന്റെ അടുത്ത് പറയുന്നത് എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയത്. ഇങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ വിളിച്ചൊക്കെ പറയരുത്. അസുഖം മനസ്സിലായി എനിക്ക്, അസുഖം മനസ്സിലായി. ഇനി ഇനിയിപ്പോ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനെയൊക്കെ വേറെ വല്ല പണിക്ക് പറ്റൂടെ? ഇയാൾ എന്തിനാണ് നടക്കുന്നത്? ഇല്ല സാറേ, ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ഞാനെന്തിനാ അതിന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ദയനീയാവസ്ഥ ഇതാണ്. അല്ലാതെ പിണറായി വിജയന്റെ രാഷ്ട്രീയം പറയാനല്ല സാറേ ഞാൻ വിളിച്ചത്. രാഷ്ട്രീയം പറയേണ്ട എനിക്ക് യാതൊരുവിധ കാര്യമില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിന്നെ നമ്മള് സാറിനോടല്ലാതെ സാറിന്റെ അടുത്തല്ലാതെ പിന്നെ ഞാൻ ആരോടാ സാറേ? മറ്റവന്റെ കുത്തിന് ഞാൻ പിടിച്ചില്ലേ പറഞ്ഞത് കേട്ടില്ലേ? മറ്റവന്റെ കുത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ സാറേ? ഞങ്ങളുടെ സാറേ വലിയ കുഴപ്പമില്ലാത്ത ഞങ്ങളുടെ റോഡായിരുന്നു. ഈ കുത്തിപ്പൊളിച്ച് ഈ നാമവിശേഷം മൊത്തം ആക്കിയിട്ടിട്ട് അവന്റെ കുത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ സാറേ? സാറിന് എന്നെ കളിയാക്കുന്നു. സാറിന് അല്ലെ, സാറിന് എന്ത് ചീത്ത ഞാൻ വിളിച്ചേ? ചീത്ത വിളിച്ചതിന് തുല്യം. നിങ്ങൾക്ക് വെറുതെ കടന്ന റോഡ്, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ എന്തിനാ എം എൽ എ ആയത്? നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചുകൂടേടാ എന്നല്ലേ പറഞ്ഞത്? എല്ലാം എന്റെ ഞാനേ ഞാൻ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാറ് കാര്യം ചെയ്യും, ഞാൻ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു സാറ് കേസ് കൊടുക്കും. ബാക്കി വരുന്നത് വെച്ച് ഞാൻ കാണാം. എനിക്ക് ആരെയും പേടിക്കാനില്ല. എനിക്ക് പേടിക്കേണ്ട ആവശ്യമായിരുന്നു. കൂടിപ്പോയാൽ എന്നെ കൊല്ലുമായിരിക്കും. അത് നിങ്ങൾ എനിക്കറിയാം കുഞ്ഞെ, എനിക്കറിയാം. ബിന്ദു കൃഷ്ണ അറിഞ്ഞു വിട്ടതാണ്, എനിക്കറിയാം. ഹലോ, എം എൽ എ ഓഫീസാണോ? മുകേഷ് ചേട്ടനാണോ? ഞാനൊരു ഫാനാണ്. ഫാൻ വിളിക്കുന്നത്? നീ ഇത് റെക്കോർഡ് ചെയ്ത് റിലീസ് ആക്കാന്ന് പറഞ്ഞു. നീ കുഴപ്പത്തിലാവും കേട്ടോ മോനെ, സൈബർ സെല്ല് ഏറ്റെടുത്തിരിക്കുകയാണ്. കുഴപ്പത്തിലാകും നീ ഇങ്ങനെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ജോലി സമയത്ത്. സോറി സോറി, ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. 13 പേരെ പിടിച്ചു കഴിഞ്ഞു. നീ റെക്കോർഡ് എനിക്കറിയാം. അതുകൊണ്ട് ചേർത്ത് നിന്റെ നമ്പർ ആയിരിക്കും ആദ്യം വരുന്നത്. നീ ഇത് വെളിയിൽ വിട്ടുകഴിഞ്ഞാ
ആദ്യം നിന്റെ നമ്പർ എഴുതി കൊടുക്കാൻ പോവാണ്. വെളിയിലെങ്ങനെ വിട്ടാൽ വാണിംഗ് തരുവാണ്, നിന്റെ ഒരു അനിയനെ കേരളത്തിന്റെ പറ്റിയ വാണിംഗ് തരുവാണ്. എം എൽ എ നിനക്കൊക്കെ മടിയിലേക്ക് കളിപ്പിക്കാനുള്ളതെന്ന് കേട്ടാ സേബർ സെല്ല് വെച്ചാൽ പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് നിന്റെ പേരാ കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആവർത്തിക്കത്തില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവോ? അല്ല സ്വിച്ച് ഓഫ് ചെയ്തല്ല, നീ വീട്ടിൽ വരുമ്പോ ആള് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അവര് വീട്ടിൽ വരും കേട്ടോ. അപ്പൊ അത് പറഞ്ഞാ മതി. എത്ര പ്രാവശ്യമായത് കളിക്കുന്ന വെളിയിൽ വന്ന നിന്റെ നമ്പർ ഫസ്റ്റ് നിന്റെ വീട്ടിൽ നോക്കോ. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് കേട്ടോ. ഒരാളെ കളിയാക്കുന്നതിനും ഹറാസ് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട് കേട്ടോ. എന്താ വിചാരിക്കുന്നത് എം എൽ എ നിനക്കൊക്കെ മടിയിലേക്ക് കളിപ്പിക്കാനുള്ളതെന്ന് കേട്ടാ സേബർ സെല്ലു വെച്ചാൽ പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് നിന്റെ പേരാ കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആവർത്തിക്കത്തില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവോ? അല്ല സ്വിച്ച് ഓഫ് ചെയ്തല്ല, നീ വീട്ടിൽ വരുമ്പോ ആള് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അവര് വീട്ടിൽ വരും കേട്ടോ. അപ്പൊ അത് പറഞ്ഞാ മതി. എത്ര പ്രാവശ്യമായത് കളിക്കുന്ന വെളിയിൽ വന്ന നിന്റെ നമ്പർ ഫസ്റ്റ് നിന്റെ വീട്ടിൽ നിരന്തരമായി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ, ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഫോണിന്റെ ചാർജ് പോകുന്ന തരത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ എന്തോ ഒരു തരത്തിൽ നമ്മളെ ഹറാസ് ചെയ്യുന്ന തരത്തിൽ പല പല കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്നും. ചിലർക്ക് ട്രെയിൻ ലേറ്റ് ആയെന്നറിയണം, എന്തുകൊണ്ടാണ് ട്രെയിൻ ലേറ്റ് ആയത്, ചിലർ കറണ്ട് ഇല്ലെന്ന് പറയുന്നു. അപ്പൊ അതെല്ലാം തന്നെ എങ്ങനെയോ ആരോ ഒരു 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 പ്ലാൻ ചെയ്തിട്ട് എന്നെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത്. പക്ഷെ അവർ ഇത്രയും നാളായിട്ടും അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ കേരളത്തിൽ ഞാൻ പറയുന്ന, ഞാൻ എന്റെ അത്രയും ഫോൺ എടുക്കുന്ന റിപ്ലൈ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്ന ഒരാളും ഞാൻ തന്നെയായിരിക്കും. അപ്പൊ ഫോണിനെ ഞാൻ ഇങ്ങനെ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആളാണ്. പക്ഷെ ഇത് എന്തോ വലിയ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ എത്രയും ഹമ്പിളായിട്ട് മുന്നോട്ട് പോയിട്ടും ഇവരെല്ലാവരും എന്നെ ഏതോ തരത്തിൽ കോർണർ ചെയ്ത് എന്നെ വിഷമിപ്പിക്കാൻ നോക്കുകയാണ്. ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ് എന്റെ ഊർജം, എന്റെ സമയം. അതെല്ലാം മനസ്സിലാക്കി എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ. നന്ദി.